നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്ക ലയണൽ മെസ്സിയുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാരീസിൽ ചെന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. അതിപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും ലയണൽ മെസ്സി ആ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തോട് മാർക്ക ചോദിച്ച, മാർക്കയുടെ പ്രതിനിധികൾ ചോദിച്ച ഒരു ചോദ്യം, ഇപ്പോൾ പി എസ് ജിയിൽ എംബപ്പയുണ്ട്, നെയ്മറുണ്ട്, കൂടെ മെസ്സിയുമുണ്ട്, ഇങ്ങനെയുള്ളൊരു ടീമാകുമ്പോൾ പി എസ് ജി യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഒരു ഗ്രേറ്റ് ഫേവറേറ്റുകളല്ലേ, അങ്ങനെ പരിഗണിച്ചുകൂടെ എന്ന ചോദ്യം മെസ്സിയോട് വരുമ്പോൾ മെസ്സിയുടെ അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് പി എസ് ജി ഒരു ബിഗ് ഫേവറേറ്റ്സ് ആണ് എന്നുള്ളത്. ഞാനും ആ ഒരു യാഥാർത്ഥ്യം ഡിനൈ ചെയ്യുന്നില്ല, അത് ശരിയാണ്. ഇത്തവണത്തെ ആ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീട സാധ്യതയുള്ള ടീമുകളിൽ ഒന്ന് ഞങ്ങൾ തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇനിയും മികച്ച ഒരു ടീമാവാൻ വേണ്ടി കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ മികച്ച രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. ഗ്രേറ്റ് പ്ലെയേഴ്സ് എന്തായാലും ടീമിലുണ്ട്, പക്ഷേ ഞങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഇതിൽ ഒരു കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. അത് തന്നെയാണ് ആ കോമ്പറ്റീഷനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളും സ്പെഷ്യലുമാക്കി തീർക്കുന്നത്. എപ്പോഴും ബെസ്റ്റ് ടീമുകൾ ഇവിടെയുണ്ട്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് പുരോഗമിക്കാറുള്ളത്. യെസ്, ഒരുപാട് ഫേവറേറ്റ്സുകളുണ്ട്, ആ ഫേവറേറ്റ്സുകളിൽ ഒന്ന് ഞങ്ങളാണ്, പക്ഷെ ഞങ്ങൾ മാത്രമല്ല ഫേവറേറ്റ്സ് എന്നാണ് ഇപ്പോൾ ലയണൽ മെസ്സി പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമാണ് ലയണൽ മെസ്സിയുടെ ഒരു പ്രസ്താവന. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഫേവറേറ്റുകളിൽ എന്ന് പറയാവുന്ന ടീമുകൾ ഒരുപാടുണ്ട്, അതിലൊന്ന് പി എസ് ജി ആണ് സംബന്ധിക്കുന്നത്. പക്ഷേ പി എസ് ജി മാത്രമല്ല യു സി എല്ലിൽ ഫേവറേറ്റ്സ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം ആരൊക്കെയാണ് മറ്റ് ഫേവറേറ്റ്സുകൾ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹത്തോട് വരികയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, മാഞ്ചസ്റ്റർ സിറ്റി, ബയൺ മ്യൂണിക്ക്, ലിവർപൂൾ, റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഈ ടീമുകളൊക്കെ തീർച്ചയായിട്ടും വളരെ കോമ്പറ്റിറ്റീവ് ആണ്, അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ വിജയ സാധ്യതകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ബാഴ്സലോണയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ബാഴ്സലോണ ഇപ്പോൾ ഒരു റീകൺസ്ട്രക്ഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്, ഒരുപാട് യുവതാരങ്ങൾ ഇപ്പോൾ ടീമിലുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വളരെ കൃത്യമായി മെസ്സി നിരീക്ഷിച്ചു വെക്കുന്നു, പി എസ് ജി ഫേവറേറ്റ്സ് ആണെന്ന് പറയുമ്പോൾ പോലും പി എസ് ജിക്ക് മാത്രമല്ല ഇത്തവണ യു സി എല്ലിൽ സാധ്യത എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.